ബംഗാൾ ഉൾക്കടലിൽ വിശാഖപട്ടണത്തിന് സമീപമായി ഇന്ത്യ ഒരു ഭൂഗർഭ നാവിക താവളം നിർമ്മിക്കുകയാണ്. കടലിനോട് ചേർന്ന് ഭൂഗർഭ അറകളിലായി നിർമ്മിക്കപ്പെടുന്ന ഈ ബേസ് ഭാവിയിൽ ഭാരതത്തിന്റെ ആണവ അന്തർവാഹിനികളുടെ താവളമായിരിക്കും. ഇന്ത്യയുടെ നാവിക പ്രതിരോധത്തിൽ അതീവ പ്രാധാന്യമുള്ള INS വർഷ എന്ന ഈ ബേസിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇത്തരം ഭൂഗർഭ താവളങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയും എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിനായി വിശാഖപട്ടണം തന്നെ തിരഞ്ഞെടുത്തതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം. 50-ലധികം യുദ്ധക്കപ്പലുകളാണ് ഇവിടെ നിന്നും പ്രവർത്തിക്കുന്നത്. കടലിൽ നിന്നും അല്പം ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ നാവിക ബേസ് നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് പ്രകൃതിദത്തമായ സംരക്ഷണം ഉറപ്പാക്കുന്നു. എന്നാൽ ഈ നാവിക താവളത്തിനോട് അടുത്ത് തന്നെയാണ് വിശാഖപട്ടണം കണ്ടെയ്നർ തുറമുഖവും. രണ്ട് മലകൾക്കിടയിലൂടെയാണ് ഇരു തുറമുഖങ്ങളിലേക്കുമുള്ള പാത. തന്മൂലം ഈ സഞ്ചാരപാതയിൽ വളരെയധികം തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. പുതിയ നാവിക താവളം തയ്യാറാകുന്നതോടെ ഈ തിരക്ക് ഒഴിവാക്കാനാകും. ഇതാണ് പുതിയൊരു നാവിക താവളത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണം. എന്നാൽ ഇതിനേക്കാൾ ഉപരി സുപ്രധാനമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതാണ് ശത്രുവിന്റെ ആകാശത്തെ ചാരക്കണ്ണുകൾ. നാം ഈ കണ്ട ചിത്രങ്ങളെല്ലാം തികച്ചും സൗജന്യമായി ഗൂഗിൾ മാപ്സിൽ ലഭ്യമാണ്. എന്നാൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഈ ചിത്രങ്ങളല്ല മുഖ്യ പ്രശ്നം. സൈനിക താവളങ്ങളിലെ ഓരോ നീക്കവും വീക്ഷിക്കുന്ന ചാര ഉപഗ്രഹങ്ങൾ നമ്മുടെ സൈനിക വിന്യാസത്തിന്റെ തത്സമയ ചിത്രങ്ങൾ പകർത്തി ശത്രുക്കൾക്ക് നൽകുമെന്നതാണ്. പ്രത്യേകിച്ച് INS അരിഹന്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ആണവ അന്തർവാഹിനികളുടേത്. ഒരു ആണവ അന്തർവാഹിനി ആയതിനാൽ അരിഹന്തിന് മാസങ്ങളോളം സമുദ്രത്തിൽ മുങ്ങിക്കിടക്കാമെന്ന് മാത്രമല്ല, ദൂരപരിധിയില്ലാതെ സഞ്ചരിക്കാനും സാധിക്കും. നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നതിനാൽ അരിഹന്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുക ശത്രുക്കൾക്ക് തെല്ലും എളുപ്പമല്ല. എന്നാൽ തുറമുഖത്തു നിന്നും പുറപ്പെടുമ്പോഴും തിരിച്ചടുക്കുമ്പോഴും അന്തർവാഹിനികളെ തത്സമയം നിരീക്ഷിക്കാനാകും. ഇതിലൂടെ ഏതൊക്കെ ക്ലാസിൽപ്പെട്ട എത്ര അന്തർവാഹിനികൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതിലൂടെ നമ്മുടെ പ്രതിരോധ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ശത്രു രാജ്യങ്ങൾക്കറിയാം. യുദ്ധസമാനമായ സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ ഭാരതത്തിന്റെ ആണവ ട്രയാഡിന്റെ കൂടി ഭാഗമായ അരിഹന്തിന്റെ ഇതേ ക്ലാസ്സിലെ മറ്റ് അന്തർവാഹിനികളുടെയും സ്ഥാനം അതീവ രഹസ്യമായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെയാണ് ഭൂഗർഭ ബേസുകൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. വിശാഖപട്ടണത്തു നിന്നും 50 കിലോമീറ്റർ മാത്രം അകലെ റാംപിള്ളി എന്ന ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന ഈ ബേസിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ ഭൂഗർഭ അറകളാണ്. അന്തർവാഹിനികൾക്ക് സമുദ്രോപരിതലത്തിൽ വരാതെ ടണലുകളിലൂടെ ബേസിൽ പ്രവേശിക്കാനും തിരികെ പോകാനുമാകുമെന്നതിനാൽ ചാര ഉപഗ്രഹങ്ങൾക്കും ഡ്രോണുകൾക്കും ഇവയുടെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കില്ല. തന്മൂലം അന്തർവാഹിനികളുടെ രഹസ്യവിന്യാസത്തിന് ഏറ്റവും ഉചിതമാണ് ഈ താവളം. ഈ ബേസിന് ബംഗാൾ ഉൾക്കടലിലേക്കുള്ള കവാടത്തിന് 12 മീറ്ററിലധികം ആഴമുണ്ട് എന്നതിനാൽ നമ്മുടെ വലിയ ആണവ അന്തർവാഹിനികൾക്ക് താവളമൊരുക്കാനാകും. കൂടാതെ സബ്മറൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും നാവികർക്ക് വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാകും. വിന്യാസത്തിലുള്ള സബ്മറൈനുകൾ ഏത്, ഹാർബറിലുള്ളവയേത് എന്ന് ശത്രുവിന് ഉറപ്പിക്കാനാവില്ല എന്നതിനാൽ തന്ത്രപരമായ ഒരു മുൻതൂക്കമാണ് നമുക്ക് ലഭിക്കുന്നത്. ശത്രുവിന്റെ ആണവാക്രമണത്തെ പോലും ചെറുക്കാൻ ഈ ഭൂഗർഭ അറയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. രാജ്യത്തിനുമേൽ ഒരു അണ്വായുധ ആക്രമണം ഉണ്ടായാൽ ഒരു തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും അതിനാൽ പരസ്പരനാശം സുനിശ്ചിതമാണെന്നും ഇത് ഉറപ്പുവരുത്തുന്നു. തന്മൂലം അത്തരമൊരു ആക്രമണം നടത്തുന്നതിന് മുൻപ് ശത്രു 1 അല്ല 9 വട്ടമെങ്കിലും ആലോചിച്ചിരിക്കും. പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കിഴക്കൻ നാവികസേന ആസ്ഥാനത്തിന്റെ സാമീപ്യവും മാത്രമല്ല ഈ സവിശേഷ ബേസ് റാംപിള്ളിയിൽ വരാൻ കാരണം. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ സാന്നിധ്യം കൂടിയാണ്. നമ്മുടെ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതും അവയ്ക്ക് വേണ്ട ന്യൂക്ലിയർ റിയാക്ടറുകൾ ഘടിപ്പിക്കുന്നതുമെല്ലാം ഈ തീരത്ത് വെച്ച് തന്നെ. 12 ആണവ അന്തർവാഹിനികൾക്കെങ്കിലും ഇവിടെ ഡോക്ക് ചെയ്യാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഭാവിയിൽ ന്യൂക്ലിയർ സബ്മറൈനുകളുടെ മാത്രമല്ല ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെയും താവളമായിരിക്കും ഇവിടം. ഇതാദ്യമായല്ല ഒരു രാജ്യം അന്തർവാഹിനികൾക്കായി ഇത്തരം ബേസ് നിർമ്മിക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇത്തരം ഭൂഗർഭ അറകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അക്കാലത്തെ ബോണ്ട് ചിത്രങ്ങളിൽ ഇവ ചിത്രീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇവയെല്ലാം ഉപയോഗശൂന്യമായി. ഇവയിൽ പലതും മ്യൂസിയമായാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അടുത്ത കാലത്തായി ഇത്തരം താവളങ്ങൾ വീണ്ടും ലോകശ്രദ്ധയാർജിച്ചത് ചൈനയുടെ സബ്മറൈൻ ബേസുകളിലൂടെയാണ്.
തങ്ങളുടെ തീരത്തുടനീളമായി 6 ബേസുകളാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന 60-ൽ അധികം അന്തർവാഹിനികളും അവർക്കുണ്ട്. ആവശ്യമെങ്കിൽ സൗത്ത് ചൈന കടൽ പ്രദേശത്ത് കടക്കുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സമുദ്ര നിഷേധം നടത്തുക എന്നതാണ് ഇവയുടെ ഉദ്ദേശം. ഈ ബേസുകളിൽ ഏറ്റവും വലുതാണ് ഹൈനാൻ ദ്വീപിലെ യൂലിൻ ബേസ്. ഒരു ചൈനീസ് ആണവ അന്തർവാഹിനി ഈ ബേസിലേക്ക് പ്രവേശിക്കുന്ന സാറ്റലൈറ്റ് ചിത്രം ഒരു അമേരിക്കൻ കമ്പനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയോട് ഏറ്റവും അടുത്തുള്ള ഈ ബേസിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയായാണ് പല ഇന്ത്യൻ വൃത്തങ്ങളും കാണുന്നത്. ഇവിടെ നിന്നുള്ള ചൈനീസ് അന്തർവാഹിനികൾ ഭാവിയിൽ പ്രദേശത്തെ പല പ്രധാന കടലിടുക്കുകളിലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തിയേക്കാമെന്നാണ് അനുമാനം. ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിൻ്റെ പകുതിയിലധികവും ഈ പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, സ്വന്തം തട്ടകമായി ഇന്ത്യ കരുതുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലെ ആധിപത്യത്തിന് ഭാവിയിൽ വെല്ലുവിളി ഉയർത്താനും ഇവയ്ക്കാകും. സൗത്ത് ചൈന കടലിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈ പ്രദേശത്തും ചൈന തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ചുകൂടായികയില്ല. ഗവേഷണം എന്ന പേരിൽ ചൈനീസ് കപ്പലുകൾ വർഷങ്ങളായി ഈ പ്രദേശത്ത് സർവേ നടത്തി വരികയാണ്. ഓരോ പ്രദേശത്തെയും അടിത്തട്ടിന്റെ ആഴം രേഖപ്പെടുത്തുകയാണ് ഉദ്ദേശം. എന്നാൽ ഇതേ ഡേറ്റ ഉപയോഗിച്ച് ഭാവിയിൽ ചൈനയ്ക്ക് തങ്ങളുടെ വിമാനവാഹിനി വ്യൂഹത്തെ ഇന്ത്യൻ ഓഷ്യൻ പ്രദേശത്തേക്ക് അയക്കാനുമാവും. ഭാവിയിൽ അത്തരമൊരു പ്രകോപനം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ ഇന്ന് തന്നെ പ്രവർത്തിച്ചേ മതിയാകൂ. ഇവിടെയാണ് നമ്മുടെ സബ്മറൈനുകളുടെയും INS വർഷയുടെയും പ്രസക്തി. നമ്മുടെ രാജ്യത്തിൻ്റെ നാഡീവ്യൂഹമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ സുരക്ഷയാണ് മറ്റൊരു കാരണം. ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയ്ക്ക് വേണ്ട ബിറ്റുകൾ മുതൽ അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ വരെ സബ്മറൈൻ കേബിളുകൾ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ ഫൈബറുകൾ മുറിച്ചു മാറ്റുന്നതിലൂടെ വാർത്താവിനിമയ ശൃംഖലകൾ താറുമാറാക്കുകയോ ടാപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ദേശസുരക്ഷയ്ക്ക് തന്നെ ഹാനി വരുത്തുകയോ ചെയ്യാം. ഇതിനെതിരെയുള്ള സുരക്ഷ ഉറപ്പാക്കാനും നമ്മുടെ അന്തർവാഹിനികളുടെ വിന്യാസം ഉറപ്പാക്കിയേ തീരൂ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ ചാരന്മാർ റാംബിള്ളിയിൽ നിർമ്മിക്കുന്ന ഈ ബേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചിരുന്നു. ബേസിന്റെ ചിത്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുടെ വിവരവും തട്ടിയെടുക്കാനായിരുന്നു അവരുടെ ശ്രമം. ഈ ബേസിനെ കുറിച്ച് ഇന്ത്യൻ നേവിയും ചില ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്ന പരിമിതമായ വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം പറയട്ടെ. കഴിഞ്ഞ ദശകത്തിൽ തന്നെ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായാണ് നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുന്നത്. എല്ലാൻറ്റിയുടെ നേതൃത്വത്തിൽ പണികഴിക്കപ്പെടുന്ന ആദ്യഘട്ടം 2022 പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ആണവ അന്തർവാഹിനികളുടെ കൂടുതൽ ഫലപ്രദമായ വിന്യാസത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ നടപ്പാക്കപ്പെടുന്നു എന്ന് അതോടെ നമുക്ക് ഉറപ്പുവരുത്താനുമാകും. ജയ് ഹിന്ദ്.